ya salat-ı zenn ala aziza salat-ı zenn ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം ഭാവമലയാളിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ പോയൊരു യാത്രയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊറോണ കാലവും വേനൽക്കാലവുമായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണാടി തൊപ്പി മാസ്ക് എല്ലാം വെച്ച് ജെറുസലേമിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്നാം നമ്പർ ബസ്സിൽ ബദലേഹമിൽ വന്നിറങ്ങി അവിടെ ആദ്യം കാണുന്നത് ഈ ഒരു ചേട്ടനെയാണ് എന്തോ വിൽക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് പറഞ്ഞു തരണം കേട്ടോ അവിടുന്ന് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഞാൻ കുറച്ച് വഴിയോര കച്ചവടക്കാരെ കണ്ടു പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കുന്ന കുറച്ച് സാധാരണക്കാർ നല്ല മാമ്പഴം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരത്തേക്ക് അക്കൂട്ടത്തിൽ അമ്മച്ചി ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ അമ്മച്ചി പുറകിയിരിക്കുന്ന അച്ചാനോട് എന്തോ വിളിച്ച് പറഞ്ഞു എന്നെ അതെനിക്ക് അറിയത്തില്ല എന്തായാലും അമ്മച്ചി എന്നെ നോക്കി ചിരിച്ച് കാണിച്ചപ്പോൾ ഞാൻ അമ്മച്ചിക്ക് കൈ കാണിച്ചു എന്നിട്ട് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു അന്നേരം ഒരു ചെറിയ ടാക്സി സ്റ്റാൻഡ് പോലെ കണ്ടു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്നോട് ചോദിച്ച് എവിടെ നിന്നാണ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നു പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഹിന്ദിയിൽ കൈസാ ഹേന്നോ india, india. india. india yeah, <laughs> no, no. Yeah, nativity sir കേട്ടില്ലേ ആ ചേട്ടൻ ഹിന്ദി സംസാരിച്ചപ്പോഴേ ഞാൻ ചിരിക്കുന്നത് കേട്ടായിരുന്നോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി കേട്ടൻ്റെ സന്തോഷം കൊണ്ടൊന്നുമല്ല ദൈവമേ ആ ചേട്ടൻ എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഹിന്ദി എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അതായത് ഞാൻ പത്താം ക്ലാസ് വെച്ച് ഉപേക്ഷിച്ച സാധനമാണ് ഹിന്ദി അത്രയ്ക്കും എന്താ ഇഷ്ടവേ ഉള്ളായിരുന്നു അതിനോട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും കോളേജിലാണെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച ഒരു ഭാഷയാണ് പിന്നെ മുന്നോട്ടേക്ക് നടന്നപ്പോഴത്തേക്കൊരു വലിയ പള്ളി കണ്ടു കേട്ടോ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് സാധാരണ നമ്മൾ ആ പള്ളിയിലൊന്നും പോകാറില്ല അതായത് ആ പള്ളിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടല്ല നമ്മൾ സാധാരണ പോകുന്നത് ബത്ലഹേമിൽ പോകുന്നത് ഡിസംബർ മാസത്തിലാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ആ സമയത്ത് നമുക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പോകുന്നത് കാലിത്തൊഴുത്ത് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആട്ടിടിയന്മാരുടെ പള്ളി കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും കാണാനുള്ള സമയമേ കിട്ടത്തില്ല അത്രയ്ക്ക് തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടുമാണ് ഞാൻ ഈ ഒരു പള്ളി കാണുന്നത് ഇത് മാതാവിൻ്റെ പേരിലുള്ള ഒരു സിറിയൻ ഓർത്തഡോക്സ് ചർച്ചാണ് കേട്ടോ അപ്പോൾ ഇത് പൂട്ടിയിട്ടേക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കപ്പിയാരൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരാളാണിത് ഈ ഒരു ചേട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് പള്ളി തുറന്നു തരാം കണ്ടോളാം പറഞ്ഞിട്ട് നമ്മൾ ആ പുള്ളിയായിട്ട് അകത്തോട്ട് ചെന്നു ഇപ്പോൾ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് പള്ളി തുറന്നു വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ചു പള്ളിയുടെ അകത്തെ കാഴ്ചകളുമൊക്കെ കണ്ടു പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മുക്കാൽ ദിവസം നമ്മൾ ആ ഒരു പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചതിൻ്റെ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മൊത്തം ഞാൻ വിശദീകരിച്ചൊന്നും കാണിക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടി ദൃശ്യങ്ങൾ കാണിച്ചു തരാം കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാം ഒന്നൊരു ഓ ഓടിച്ച് ഒന്ന് കാണിക്കാമെന്നുള്ളൊരു രീതിയിൽ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പള്ളിയിടാത്ത കാഴ്ചകൾ കണ്ട് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് എന്താ ഈ മുയലിനെയൊക്കെ വിൽക്കുന്നതൊക്കെ കണ്ടേ ആ അതുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറച്ച് അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടുത്തെ പിൻ പിള്ളേരൊക്കെ വന്നിട്ട് അവരും ഈ മുയലിനെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമുക്കൊരു അവർക്ക് വലിയ പിള്ളേരാണ് ഇപ്പോൾ ഞാനും വലിയതാണ് പക്ഷെ എന്നാലും നമുക്ക് ഈ മുയലിനെയൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കൊച്ചിന് ഉണ്ടല്ലേ നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും പിന്നെ ഈ ഒരു ചേട്ടനെയൊക്കെ കണ്ടോ ആ ചേട്ടൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോഴാണ് നമ്മൾ ഇൻട്രോയിൽ കേട്ട ആ ഒരു പാട്ടുണ്ടല്ലോ ആ ചേട്ടൻ ആ പാട്ട് പാടി തന്നതെ പാട്ട് കേ ഒന്നൂടെ കേട്ടു നോക്കിക്കേം

اهلا و <applause> حبيبي بفكاشات <applause> ചേട്ടനെ കുറച്ച് ഹീബ്രു അറിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ നമ്മൾ പറയുകയാണ് അതായത് അതൊരു ചായപാത്രമാണ് കൈ പിടിച്ചേക്കുന്നത് എന്നിട്ട് ആ പാത്രത്തിൻ്റെ ഷെയ്പ്പുള്ള ഭാഗത്ത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആ ചേട്ടൻ ഇങ്ങനെ കൊണ്ടു കടന്ന് വിൽക്കുകയൊക്കെ ചെയ്യും പിന്നെ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ അമേരിക്കക്കാരൻ ഒരു വ്ലോഗർ നേരത്തെ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നത്രേ എന്നിട്ട് വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ ചേട്ടൻ്റെ ഒക്കെ പുള്ളി ഷൂട്ട് ചെയ്തു അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചാനലിൽ ഈ ചേട്ടൻ്റെ വീഡിയോസ് കാണാം കോയിൻ എബ്രഹാം അങ്ങനെ എങ്ങാണ്ടാണ് ആ പുള്ളി ആ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ യൂട്യൂബറുടെ പേര് പറഞ്ഞത് എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോഴത്തേക്കാണ് കുറച്ച് പിള്ളേർ സ്കൂൾ വിട്ട് വരുന്നത് കണ്ട് പിള്ളേർക്ക് ഹായ് കൊടുത്തപ്പോൾ അവർ എനിക്ക് ഹായയൊക്കെ തന്നു എന്നിട്ട് പിന്നെ ഞാൻ പോയത് നമ്മുടെ ആട്ടിടയന്മാർക്ക് മാലാഗ പ്രത്യക്ഷപ്പെട്ട സ്ഥലമുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കാണ് പോയത് ഇതിൻ്റെ ആട്ടിടയന്മാരുടെ പള്ളിയുടെയൊക്കെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറെ യാത്ര പോയായിരുന്നു ക്രിസ്മസിൻ്റെ സമയത്ത് അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നോക്കുക അതല്ലെങ്കിൽ നമുക്ക് ഈ പോയേൻ്റെ തന്നെ വിഷ്വൽസ് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ അന്നേരം നല്ല പൊരിഞ്ഞ വെയിലായിരുന്നത് വെയിലായിരുന്നതുകൊണ്ട് കേട്ടോ ക്ഷീണിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഒരു എന്താ അവിടെ ഒരു സ്റ്റാച്ചു പോലെ ഉണ്ട് ആട്ടടിയന്മാരുടെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു My name is Elias. I'm a local Christian here in Bethlehem ah. and we make olive wood carvings. So, okay, okay, and Elias. Is, yes, okay, it's a very lo famous local name. Now, yes. this is the olive tree. You see, uh, olive tree is mentioned many times in the Bible, in the yeah. Old Testament and New Testament. Yes, and so something very significant. And we have been carving olive wood since the Crusader times more than like 900 1000 years ago. Uh. Now, olive tree we use it for everything like for food, for the olive oil.

ഇപ്പോൾ ഏലിയാസിൻ്റെയൊക്കെ ചെറിയൊരു ഒലിവ് ഫാക്ടറിയിലേക്ക് നമ്മളെ അദ്ദേഹം ക്ഷണിച്ചു അങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് ചെന്ന് അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടു മനസ്സിലാക്കി അപ്പം വലിയ കുരിശാണ് ഇപ്പോൾ വലിയ കുരിശെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് കുരിശാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ചേട്ടൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അകത്ത് എന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി തീരെ കുഞ്ഞ് കുരിശുകൾ ഒരു ചേട്ടൻ ഇരുന്ന് നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ വളരെ ചെറിയ തടിക്കുരിശ് ഇതെല്ലാം ഒലിവും തടി കൊണ്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് അതുകൂടാതെ തന്നെ ഇവർ ഒക്കെ ഈ ഒലിവും തടിയിന്മേൽ നിർമ്മിച്ച് ഇവർ വിൽക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കുരിശൊക്കെ അവർ ചുമ്മാ തന്നു കേട്ടോ അന്നേരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് അവരുടെ ഒരു ഷോപ്പിലേക്ക് ഇവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ള ഷോപ്പിലേക്ക് പോയി അപ്പോൾ അവർ നല്ല ചൂടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അറബി കോഫി തന്നു കേട്ടോ മധുരമില്ല <laughs> please sugar. <laughs> sugar. Uh, no sugar. No sugar. Arabic uh -huh. coffee. No sugar. This is Arabic coffee, no sugar. What's the specialty? It's have cardamom mixed with cardamom, uh -huh. and it's local Arabic way. That's for like very okay. long time ago they make it, and stays very good, very strong. Uh -huh. And we drink lots of it every day. Really? Yeah. 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 Give me, uh, me, me. For you. ചെറിയൊരു കയ്പുണ്ട് മധുരമില്ലാത്ത കൊണ്ടായിരിക്കാം പക്ഷെ ഇവർ പറയുന്നത് ഇവരുടെ അറബിക് രീതിയിൽ ഇങ്ങനെയാണ് കുടിക്കേണ്ടത് ഇവരൊക്കെ ഒരുപാട് കുടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് നമുക്കും കുടിച്ചു നോക്കാം നല്ല ചൂടാണ് ദാഹിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും കുടിക്കേണ്ടത് കേട്ടോ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു അറബി കോഫി കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ അത് പഞ്ചസാര ഇടത്തില്ലെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ അത് ചോദിച്ചപ്പോഴാണ് അതിൽ പഞ്ചസാര ഇടാറില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ അവരുടെ കടയിൽ ധാരാളം രൂപങ്ങളുണ്ടായിരുന്നു പുൽക്കൂട് അതുപോലെ മാതാവ് പിന്നെ ദാവുസേ പിതാവ് ഈശോ അങ്ങനെ ഒരുപാട് 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 രൂപങ്ങൾ ഒലിവും തടിയിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടും കേട്ടതിനും ശേഷം നമ്മൾ നേരെ പോയത് ബദ്ലെഹാമിലെ കാലിത്തൊഴുത്തിലേക്കാണ് ഉണ്ണീശോ കാലിത്തൊഴുത്തിലേക്ക് ആദ്യമായിട്ടൊന്നും പോവുമല്ല ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ എത്ര പോയാലും എനിക്ക് മതിയാവാത്തൊരു സ്ഥലമാണ് കാലിത്തൊഴുത്ത് കഴിഞ്ഞ കൊല്ലവും ഞാൻ പോയതാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഈ ഐൽ ഓഫ് അയൽ ഇരുന്നിട്ട് ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു കാലിത്തൊഴുത്തിനെ കണ്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളോടപ്പം ഞാനും ആഗ്രഹിക്കുകയാണ് ഉണ്ണീഷോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈ ഒരു ക്രിസ്മസിന് പിറക്കട്ടെ എന്നുള്ളത് അപ്പം ഉണ്ണീഷോ പിറന്ന ആ ഒരു സ്റ്റാറിൻ്റെ ഭാഗത്ത് നമ്മൾ താണു വണങ്ങിയിട്ട് ഒരു മെഴുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മുടെ ഹെയറോ ദസ് രാജാവിൻ്റെ കൊട്ടാരം ഇരുന്ന ഒരു മലമുകളുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു രൂപ അവർ താഴെ വെച്ചിട്ടുണ്ട് ഈ ഈ ഒരു ഒരു ഈ ഒരു രീതിയിലായിരുന്നു അതിൻ്റെ ഒരു എന്താ അന്നത്തെ നിർമ്മിതി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കുന്നിൻ്റെ മേളിൽ കയറി പോകണം അപ്പോൾ നല്ല നട്ടുച്ച നേരം വരുന്നതുകൊണ്ട് എനിക്ക് വെയിലത്ത് കരിയാൻ വയ്യത് ഞാൻ പോയില്ല അതോടുകൂടെ നമ്മുടെ ഏകദേശം ഒരു യാത്ര അവസാനിപ്പിച്ച് പിന്നെ തിരിച്ച് വീണ്ടും നമ്മൾ ജെറുസലേമിലേക്ക് മടങ്ങുകയാണുണ്ടായത് അപ്പോൾ ഒരു വലിയ യാത്രയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ് വിശ്വസിക്കുന്നു കുറേ പോരായ്മയൊക്കെ കാണും കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്ത വീഡിയോയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി